മണ്ണറിയണമെങ്കിൽ മണ്ണിലിറങ്ങി പണിയെടുക്കണം മനസ്സറിഞ്ഞ് മേലനങ്ങി പണിയെടുത്താൽ മണ്ണിൽ നമുക്ക് പൊന്നു വിളയിക്കാം വെറും പൊന്നല്ല നല്ല പത്തരമാറ്റുള്ള പൊന്നി സംശയമുണ്ടെങ്കിൽ കുന്നംകുളം കടവല്ലൂരിലെ എം ബാലാജി എന്ന കുന്നംകുളത്തുകാരുടെ ബാലാജിയേട്ടൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി അവിടെ കാണാം കണ്ണെടുക്കാൻ മതിയാവാത്ത വണ്ണം തിളങ്ങി നീങ്ങി നിറഞ്ഞു നിൽക്കുന്ന പത്തരമാറ്റുള്ള കാഴ്ച കൃത്യമായ ദിനചര്യങ്ങളിലൂടെ ജീവിച്ച് മണ്ണിനെ സ്നേഹിക്കുന്ന മണ്ണിന്റെ മണമുള്ള ഒരു മനുഷ്യൻ അതാണ് ബാലാജി അദ്ദേഹത്തിന്റെ അധ്വാനത്തിലൂടെ തോട്ടം മുഴുവൻ വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികൾ കാണേണ്ട കാഴ്ച തന്നെയാണ് അഞ്ചേക്കർ വരുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ഈ അധ്വാനം അതുകൊണ്ട് തന്നെ ഇവിടെ വിളയാത്ത പച്ചക്കറികളുമില്ല വേനൽക്കാലത്ത് മത്തങ്ങ വെള്ളരി ചേമ്പ് ചേന വെണ്ടയ്ക്ക കുമ്പ്ളങ്ങ തുടങ്ങിയവ തകൃതിയായി കൃഷി ചെയ്യും ഇലകൃഷിയും ഇവിടെ സജീവമാണ് മുരിങ്ങയില ചീര തഴുതാമ തുടങ്ങി ഔഷധഗുണമുള്ള ഇലകൾ അവയിൽ പ്രധാനികളാണ് ഇവിടെ എല്ലാ ദിവസവും വിളവെടുപ്പാണ് ചുരുങ്ങിയത് എട്ട് തരം പച്ചക്കറികളെങ്കിലും ദിവസേന വിളവെടുപ്പ് നടത്തും ഇരുപത്തഞ്ചു വർഷമായി ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതുപോലെ എല്ലാ ദിവസവും വിളവെടുപ്പ് നടത്തുന്ന മറ്റൊരു കൃഷിയിടം കാണാനേ കഴിയില്ല രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ ജൈവ കാർഷിക രീതി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം കൂടുതൽ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ തുടങ്ങി കൃഷിയിൽ ആധുനിക സംവിധാനം കൊണ്ടുവന്ന് പുതിയ പരീക്ഷണം നടത്തി വിജയിച്ച വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ നെൽകൃഷി വളരെ ലാഭകരമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നാൽ കൃഷിയെ ലാഭം മാത്രമായല്ല ഒരു അനുഷ്ഠാനം പോലെ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ഈ കുന്നംകുളത്തുകാരൻ പച്ചക്കറിയിലും നെല്ലിലും ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ബാലാജിയുടെ കൃഷിയിടം മീൻ വളർത്തലും ഇവിടെ കെങ്കേമമാണ് നാടൻ മത്സ്യങ്ങളായ കല്ലുത്തി ബ്രാൽ എന്നിവ ഒരു കുളത്തിലും ഫിലോപിയ നട്രൽ കട്ട്ല എന്നിവ മറ്റൊരു കുളത്തിലും ഇവിടെ നീന്തി തുടിക്കുകയാണ് അതിനു പുറമെ വളർത്തലും സജീവമാണ് ഇത്തവണ റംബൂട്ടാൻ ആദ്യമായി വിറ്റതിന്റെ ഒരു സന്തോഷം കൂടി നമ്മുടെ ബാലാജിയേട്ടനുണ്ട് അടുത്ത വർഷം കുടമ്പുളി വിൽപ്പന നടത്താനുള്ള തയ്യാറെടുപ്പിലുമാണ് ഇദ്ദേഹം മാത്രമല്ല സർവകലാശാലയിൽ നിന്ന് ബിരുദ വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ പഠനത്തിനു വേണ്ടി ബാലാജിയുടെ കൃഷിയിടത്തെയാണ് ആശ്രയിക്കുന്നത് ഈ കഠിനാധ്വാനത്തിലൂടെ തൃശൂർ ജില്ലയിലെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് അദ്ദേഹം നേടിയിട്ടുണ്ട് ദേശാഭിമാന ദിനപത്രം ഏർപ്പെടുത്തിയ സംസ്ഥാന കർഷകനുള്ള അവാർഡും അദ്ദേഹത്തിന്റെ മികവിന്റെ നേട്ടമാണ് എന്നാൽ അവാർഡിനും പ്രശസ്തിക്കും പിന്നാലെ പോകുന്ന പ്രവണത ഇല്ലാത്തതുകൊണ്ട് ഇന്നും പലർക്ക് ഈ കൃഷിയിടം അപരിചിതമാണ് മണ്ണിര കമ്പോസ്റ്റ് ചാണകപ്പൊടി തുടങ്ങിയ ജൈവവള രീതികളാണ് കൃഷിക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വീട്ടിലെ പാചകത്തിന് ബയോഗ്യാസ് ഉപയോഗിക്കുക എന്നതാണ് രാവിലെ അഞ്ചരയ്ക്ക് തുടങ്ങുന്ന കൃഷിപ്പണി പത്തുമണി വരെ നീണ്ടു നിൽക്കും മകൻ അതുൽകൃഷ്ണയും അച്ഛനെ പോലെ കഠിനാധ്വാനിയാണ് എല്ലാത്തിനുമുപരി കട്ടയ്ക്കൊപ്പം നിൽക്കാൻ ഭാര്യയുമുണ്ട് കൃഷിയിൽ മാത്രം ജീവിതം ഒതുക്കി നീർക്കുന്ന വ്യക്തിയല്ല എം ബാലാജി സി പി ഐ എമ്മിന്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനവും കൃഷിയും ഒരുപോലെ വിജയകരമായി കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് നന്നായി പണിയെടുക്കുക നന്നായി ജീവിക്കുക അതാണ് ബാലാജിയുടെ പോളിസി